ഒരുപാട് അങ്ങ് ബ്ലണ്ടായിട്ട് എഴുതിയാ നമുക്ക് കുറെ സോഷ്യൽ മീഡിയ സപ്പോർട്ട് കിട്ടുന്നല്ലാതെ അൺനെസസറി കോൺട്രവേഴ്സി ഉണ്ടാക്കി പബ്ലിസിറ്റി കിട്ടേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ ഇച്ചിരി ചില സ്ഥലങ്ങളിൽ ഇച്ചിരി ഡിപ്ലോമാറ്റിക് ആണ്, പക്ഷെ പറയേണ്ടത് പറയും. അവർക്കൊരു പബ്ലിക് റെലവൻസും ഒരു കൾച്ചറൽ റെലവൻസും ഉണ്ട്. പക്ഷെ അതിനെ രാജാവ് എന്ന് വിളിക്കണോ റാണി എന്ന് വിളിക്കണോ ഹൈനസ് വിളിക്കണോ കാണുമ്പോഴൊക്കെ ഇങ്ങനെ തൊഴുത് തിരുമനസ്സെന്നൊക്കെ പറയണോ, അത് ഇൻ മൈ മൈൻഡ് ഇസ് നോട്ട് നെസസറി. വലിയോൽ തമ്പുരാൻ്റെ ആ ഒരു ലെറ്ററിൽ അത് എഴുതുന്നുണ്ട്, ഐ വാസ് അട്രാക്റ്റഡ് ടു ക്രിസ്ത്യാനിറ്റി എന്ന്. അതൊരു ഒരു കൺഫെഷൻ ലെറ്ററാണ്. അപ്പോൾ അതിലുള്ള അടച്ചിട്ട് ഞങ്ങൾ ചെയ്യാൻ പാടില്ല, ഞങ്ങൾ ഹിന്ദുക്കളാണ് അതുകൊണ്ട് ഇത് മാത്രമേ ചെയ്യൂ, ഇതൊക്കെ നമ്മൾ ഇന്ന് വിചാരിക്കുന്ന ഒരു ഇംപ്രഷനാണ്. ഈ ജാതീയതയാണ് പ്രശ്നമെന്ന് പറയുമ്പോഴും മനു എസ് പിള്ള എന്ന ജാതി പേര് സൂക്ഷിച്ചിരിക്കുന്നു, അംഗീകരിക്കുന്നുമുണ്ട്. അതൊരു ജാതി പേര് തന്നെയാണ്. ഐ എം ജസ്റ്റ് സെയിങ് അത് മാറ്റാനുള്ള കഴിവ് എനിക്കിപ്പോഴില്ല. കേരളത്തിലുള്ള ആൾക്കാരെ പറ്റി വളരെ പ്രബുദ്ധരാണ്, ചരിത്രത്തോട് വലിയ താല്പര്യമുള്ളവരാണെന്നൊക്കെ പറയും. ഇത്രയും പ്രബുദ്ധതയും ചരിത്രബോധവും ഒക്കെ ഉള്ള നാട്ടിൽ നിന്ന് അടുത്തിടെ വന്ന വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ്റെ സിംഹാസനം, മോശയുടെ ഇത്തരം സാധനങ്ങൾ, അല്ലെങ്കിൽ കാനായിൽ വീഞ്ഞുണ്ടാക്കിയ ഭരണി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ആൾക്കാർ പോലും അതിൽ പെട്ടു എന്നുള്ളതാണ്. അപ്പം എന്താണ് ഈ മലയാളികളുടെ ഒരു ചരിത്ര ബോധത്തെ പറ്റിയിട്ട് മനു മനസ്സിലാക്കിയിരിക്കുന്നത്? അങ്ങനെ ജനറലായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് കേട്ടപ്പോൾ എനിക്കും ശരി വന്നു, ഇതൊക്കെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ടിപ്പു സുൽത്താൻ്റെ 1000 വർഷം പഴക്കമുള്ള സാധനങ്ങളൊക്കെ ഒരു ചുമ്മാ ഒരാളുടെ വീട്ടിലിങ്ങനെ കേരളത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ ഇച്ചിരി ഒരു എംബാരസിംഗ് സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നത് അറിയാവുന്നവർക്കൊക്കെ ഒരു നോട്ടത്തിൽ കാണുമ്പോഴേ മനസ്സിലാവും എന്താണ് യഥാർത്ഥ സംഭവം, എന്താണ് ഒരു ചുമ്മാ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഫേക്ക് സംഭവം. അത് എനിക്കൊന്നും അറിയാത്തവർ ചിലപ്പം ആ ഫീൽഡിൽ ആദ്യം വായിക്കാത്തവരോ അതിന് ഇങ്ങനത്തെ ഹെറിറ്റേജ് ആർട്ടിഫാക്ട്സ്. പക്ഷേ ഓക്ഷൻ ഹൗസസൊക്കെ ഈ തെറ്റുകൾ പറ്റാറുണ്ട്. വലിയ പെയിൻറ്റിങ്സൊക്കെ ചിലപ്പം വലിയ റെനസോൺസ് മാസ്റ്റേഴ്സിൻ്റെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിദേശത്തും വിൽക്കും. വിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും അറിയുന്നത് ഇത് അയാളുടെ ഒന്നും അല്ല, തെറ്റ് പറ്റിപ്പോയി. എക്സ്റേ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പുറകിൽ എവിടെയെങ്കിലും ഒരു കോണിൽ വേറെ ഒരാളുടെ പേരോ വല്ലതും കാണും. അതപ്പോൾ എല്ലായിടത്തും നടക്കുന്നതാണ്. ഇത് പക്ഷേ ഒരു എംബാരസിംഗ് സ്കെയിലിൽ നടന്നു എന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പേരിൽ ഞാൻ മലയാളികളെ അങ്ങനെ കുറ്റമൊന്നും പറയത്തില്ല. അത് അറിയാവുന്നവർ കാണും, അറിയാത്തവരും കാണും. ഈ കേരളത്തിലിപ്പോൾ, കേരളത്തിൽ തന്നെ പൊതുവെ ഇന്ത്യയിൽ തന്നെ ഈ ചരിത്രം കൂടുതൽ പറയുന്നത് ചരിത്രകാരന്മാരല്ല എന്ന് കാണാം. അത് രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലെ ആൾക്കാരാണ് പറയുന്നത്. അവർ പറയുന്നതിന് തന്നെ വ്യക്തമായിട്ടുള്ള ഉദ്ദേശവും ഉണ്ടാകും, അവർക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് തെളിയിക്കാൻ, പ്രത്യേകിച്ച് ആരെങ്കിലും വെറുക്കാൻ ഉള്ള ഒരു പ്രേരണ നൽകാനൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ കാലത്ത് എങ്ങനെയാണ് യഥാർത്ഥ ചരിത്രകാരന്മാരെ തിരിച്ചറിയുക? എനിക്ക് ആക്ച്വലി ഇപ്പോൾ ഈ പറഞ്ഞത് ഓർമ്മ വരുന്നത് കുറച്ച് നാൾ മുമ്പേ ഞാനൊരു ഇൻ്റർവ്യൂ വേറൊരെണ്ണം ചെയ്തായിരുന്നു, മാപ്പിള റിബെല്ലിനെ പറ്റി. ഹിന്ദുവിലൊരു ആർട്ടിക്കിൾ എഴുതിയായിരുന്നു. ആ സമയത്ത് ഒരു വടക്കേ കേരളത്തിലെ ഒരു പൊളിറ്റീഷ്യനാണ് ഉടനെ പറഞ്ഞു ഇത് മൊത്തം നുണയാണ്. കാരണം ഞാൻ അതിനകത്തൊരു ഇൻ്റർവ്യൂവിൽ ഒരു കഥ പറഞ്ഞിരുന്നു, പറയി പെറ്റ പന്തിരു കൊല്ലം എന്ന് പറഞ്ഞ പഴയൊരു കഥയുണ്ട്. അതിനകത്ത് വരരുചിക്ക് പറയർ സമുദായത്തിലെ ഭാര്യയുമായിട്ട് കുറേ മക്കളുണ്ടാവും. ഒരെണ്ണം മേഴുത്തോൾ അഗ്നിഹോത്രി ബ്രാഹ്മണനാണ്, പെരുന്തച്ഛൻ ആശാരിയാണ്, ഒരു പെൺകുട്ടിയുണ്ട്, അത് അതിൻ്റെ ഡിസെൻഡൻസ് നായസ എന്ന് പറയും, കവലപ്പാറ നായർ. അപ്പം കുറേ കുട്ടികളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു മാപ്പിള മകനുമുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു, ഇതെല്ലാം നുണയാണ്, കാരണം വരരുച്ച എൻ്റെ കാൽക്കുലേഷൻസ് പ്രകാരം വരരുച്ച ഇന്ന സെഞ്ചുറിയിലാണ്, 4th century അങ്ങനെ തന്നെയാണ് ജീവിച്ചിരുന്നത്. ഇസ്ലാം ജനിച്ചത് 7th century അപ്പോൾ എങ്ങനെയാണ് വരരുച്ചയ്ക്ക് ഒരു മാപ്പിള മകനുണ്ടായത്? ഇതപ്പം മൊത്തം നുണയാണ്. രണ്ട് കാര്യങ്ങൾ, ഒന്നാമത് ഞാൻ ഉണ്ടാക്കിയ കഥയല്ല. പക്ഷെ രണ്ടാമത്തെ കാര്യം, ലെജൻഡ്സും മിത്സും ക്രോണോളജിക്കൽ ഹിസ്റ്ററി അല്ല. അതാരും ഫുട് നോട്ടും എഴുതി ഫയൽ നമ്പറും റെഫറൻസും ഇട്ടുണ്ടാക്കുന്നതല്ല, അതൊരു കൾച്ചറൽ മെമ്മറിയാണ്. അപ്പോൾ ഒരു ഹിസ്റ്റോറിയൻ ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ട് ആ ഒരു കഥയിൽ അനാക്രോണിസ്റ്റിക് ആയിട്ട് ഒരു മാപ്പിള മകനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു? അതാണ് ഇൻട്രസ്റ്റിംഗ് ചോദ്യം. അല്ലാതെ അതിനകത്ത് മാപ്പിള വന്നോ ഇല്ലയോ, അത് തെറ്റാണോ ശരിയാണോ എന്നല്ല. അപ്പോൾ ലെജൻഡൊക്കെ നമ്മൾ നോക്കിയാൽ ഈ പറയുന്ന കുട്ടികളിനകത്തൊരു ഭഗവാനുമുണ്ട്, വായില്ല കുന്നില്ലപ്പൻ. അപ്പം വരരുച്ചയ്ക്ക് പറയർ സമുദായത്തിലെ ഭാര്യയിൽ കൂടെ ഒരു ഭഗവാനും ഉണ്ടായോ? അത് ഒബ്വിയസ്ലി ഇറ്റ്സ് എ മിത്ത്, ഇറ്റ്സ് എ ലെജൻഡ്. അപ്പോൾ ലെജൻഡ്സിനെ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന വേറെ രീതിയിലാണ്, ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഫയൽസ് റെഫറൻസ് ആർക്കൈവൽ മെറ്റീരിയൽ നോക്കുന്ന വേറൊരു രീതിയിലാണ്, ഓറൽ ഹിസ്റ്ററിയെ നോക്കുന്ന വേറൊരു രീതിയിലാണ്. ഇത് ട്രെയിൻഡ് ഹിസ്റ്റോറിയൻസിന് അറിയാം ഇതിനെ എങ്ങനെയാണ് നോക്കുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെയൊക്കെ പോസ്റ്റ് ഇട്ട് അതിനെ ട്വിസ്റ്റ് ചെയ്യാനുള്ള കഴിവും ആൾക്കാർക്കുണ്ട്. പക്ഷേ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ആ ഒരു ലെജൻഡിനകത്ത് ഒരു മുസ്ലിം മകനെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു? ഒബ്വിയസ്ലി ആ ഒരു നാരറ്റീവിനകത്ത് മുസ്ലിങ്ങൾക്കും കൂടെ ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി ഏതോ കാലത്ത് ഏതോ ആൾക്കാർ ഉണ്ടാക്കി ചേർത്ത് അത് അത്രയും പോപ്പുലറായിട്ട് എല്ലാ കഥയിലും എല്ലാ റീടെയിലിംഗ് ഓഫ് പറയപ്പെട്ട പന്തിരക്കൂതത്തിലും ഒരു മുസ്ലിം മകനുണ്ട്, ഒരു മാപ്പിളയുണ്ട്. അതാണ് അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടി. ചേരുമൻ പെരുമാൾ മെക്കയ്ക്ക് പോയെന്ന് പറഞ്ഞു, ഹിസ്റ്റോറിയൻസ് പറയും അങ്ങനെ ഒരാളെ ഇല്ലായിരുന്നു, ചേരുമൻ പെരുമാൾ എന്നുള്ള പേരിലുള്ള രാജാവേ ഇല്ലായിരുന്നു. പക്ഷേ കഥയുണ്ട്, എന്നിട്ട് ആ കഥ കേരളത്തിലെ എല്ലാ രാജകുടുംബങ്ങളും അരക്കൽ മുതൽ തിരുവിതാംകൂറും സാമൂതിരി എല്ലാവരും ആ ഒരു ലെജൻഡിനെ അപ്ഹോൾഡ് ചെയ്യുന്നവരാണ്.
കാരണം ദാറ്റ് ലെജൻഡ് സെർവ്സ് എ പൊളിറ്റിക്കൽ പർപ്പസ്. അപ്പം അതാണ് ഒരു ഹിസ്റ്റോറിയൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. അല്ലാതെ ഇങ്ങനെ ഒരു രാജാവ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഈ ലെജൻഡേ ഇതിന് വാല്യൂവേ ഇല്ലെന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ലെജൻഡും മിത്തും അതൊരു ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. അത് ഫുട്ട് നോട്ടഡ് ഹിസ്റ്ററി അല്ലായിരിക്കും, ക്രോണോളജിക്കൽ അല്ലായിരിക്കും, വളരെ ആക്യുറേറ്റ് ഒന്നും അല്ലായിരിക്കും. പക്ഷേ അതിനകത്തും ഇറ്റ്സ് ട്രൈങ് ടു കൺവേ സംതിങ്, ഇറ്റ്സ് ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് സംതിങ്. അത് കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവ് ഒരു ട്രെയിൻഡ് ഹിസ്റ്റോറിയന് കാണും. പക്ഷേ ഈ പറഞ്ഞ ആൾക്കാർക്കൊന്നും ചിലപ്പോൾ അത് മനസ്സിലാവത്തില്ല. ഈ വളരെ ധ്രുവീകരിക്കപ്പെട്ട പോളറൈസ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയം നിലനിൽക്കുന്ന സമയത്ത് ഇങ്ങനെ എല്ലാവരും അവരുടെ ഇഷ്ടം അനുസരിച്ചിട്ടുള്ള ചരിത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ ശരിക്ക് ഒരു പ്രൊഫഷണൽ ചരിത്രകാരൻ്റെ ഉത്തരവാദിത്വത്തിന് എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ അതിന് മനു എടുക്കുന്ന പ്രിക്കോഷൻ എന്താ? പ്രിക്കോഷൻ എന്ന് വെച്ചാൽ റീഡ് വൈഡ്ലി, എല്ലാ ഈ പറയുന്നത് തന്നെ ഒന്ന് അറിഞ്ഞിരിക്കണം എന്തോ ഈ നടക്കുന്നതെന്ന്. പക്ഷെ നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്ന പോലെ പഴയ രീതിയിൽ തന്നെ അതിൻ്റേതായ ചില റൂൾസ് ഉണ്ട്, അതിൻ്റേതായ ചില പ്രോട്ടോക്കോൾസ് ഉണ്ട്, അത് വെച്ച് തന്നെ ചെയ്യുകയാണ്. കാരണം ഇന്ന് ഇങ്ങനെ നടക്കുന്നു എന്ന് വെച്ചാൽ എന്നും നടക്കണം എന്നില്ല. അതായത് ഒരു പുസ്തകത്തിൻ്റെ അഡ്വാൻറ്റേജ്, പുസ്തകം എഴുതിയാൽ ചിലപ്പോൾ ഇന്നാരും വായിക്കില്ല, ഇന്ന് നമ്മളെ പേരുകളും വിളിക്കും കുറ്റവും പറയുമായിരിക്കും. പക്ഷേ ആ പുസ്തകം ഒരു 10 വർഷം 100 വർഷം ഒരു ഷെൽഫയിൽ ഇരിക്കും. അപ്പം ഭാവിയിലും അതിന് വിലയുണ്ട്. ഇന്ന് മാത്രം ഇന്നത്തെ ഒരു ഡിബേറ്റിൽ മാത്രം അതിനെ ഡിസോൾവ് ചെയ്ത് നമ്മൾ റെസ്പോണ്ട് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എഴുതുന്നത് ആ സബ്ജക്റ്റ് വേണ്ടി അതിനെ ഫോക്കസ് ചെയ്താണ് എഴുതുന്നത്. അർത്ഥവും വാല്യൂ അറിയാവുന്നവർക്കറിയാം, ഒരു 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 ജെന്യൂൻ ഹിസ്റ്റോറിക്കൽ ആർഗ്യുമെൻ്റ് എവിടെ വേണം എന്ന് തേടിപ്പോകുന്നവർക്ക് അറിയാം അതെവിടെ കിട്ടും. ഇന്നത്തെ മാത്രം കോൺട്രവേഴ്സീസിൽ കൂടെ ഹിസ്റ്ററിയെ നോക്കുന്നവർക്ക് അവർക്ക് അവരുടെ സോഷ്യൽ മീഡിയയും അവരുടെ വേറെ സോഴ്സസുണ്ട്. ആയിക്കോട്ടെ, എനിക്കതിൽ വിരോധമൊന്നുമില്ല. ഞാൻ എൻ്റെ പണി ചെയ്യുന്നുണ്ട്, നിങ്ങൾ വേണേ നിങ്ങളുടെ വേണ്ടിയ കാര്യങ്ങളൊക്കെ ചെയ്തോ. മനുവിന് കിട്ടുന്ന ഒരു വിവരം, ഒരു വസ്തുത, ഇത് പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നത് അത് നല്ല അർത്ഥത്തിലാകാം മോശം അർത്ഥത്തിലാകാം, അതുകൊണ്ട് ഞാനിത് ചെയ്യില്ല അങ്ങനെ വിചാരിക്കാറുണ്ട്? ചെയ്തിട്ടുണ്ട് ഇൻ ദ സെൻസ് ദാറ്റ് ഇപ്പോൾ ആദ്യത്തെ പുസ്തകത്തിൽ തന്നെ എനിക്ക് ആ പുസ്തകത്തിന് ഒരു ഡെഫമേഷൻ നോട്ടീസ് അവസാനം കിട്ടി. പക്ഷേ അതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, കൊട്ടാരത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അത് പൊളിറ്റിക്സിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും പുസ്തകത്തിൽ. കാരണം നമ്മുടെ ആ പൊളിറ്റിക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ആ നാരറ്റീവിന് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനും ഉണ്ട്, അത് നമ്മുടെ കഥയിലേക്ക് ബാധിക്കുന്നില്ല. ആക്ച്വലി അത് തീരെ പ്രൈവറ്റാണ്. ചുമ്മാ സെലീഷ്യസ് ആയിട്ടുള്ള മെറ്റീരിയൽ റിലീസ് ചെയ്യാൻ നമുക്ക് ആഗ്രഹമില്ല, അതുകൊണ്ട് അതിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം പ്രൈവറ്റ് ആയിട്ട് വളരെ ടച്ച് ആയിട്ടുള്ള സബ്ജക്ട്സിലേക്ക് പോകേണ്ട കാര്യമില്ല, അപ്പോൾ അതിനെയൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തു. വേറെ പക്ഷേ രണ്ടാമത്തെ പുസ്തകം റെബൽ സുൽത്താൻസ്, ഡെക്കനിലെ സുൽത്താൻസിനെ പറ്റി എഴുതിയപ്പം ഒരു സീനിയർ സ്കോളർ എന്നോട് പറഞ്ഞു, അത് വായിച്ചിട്ട് അദ്ദേഹം നല്ല കോമൻസ് ആണ് തന്നത്. പക്ഷേ അതിനകത്ത് എൻ്റെ ബിബ്ലിയോഗ്രഫി നോക്കിയിട്ട് ഒരു പേര് കണ്ടു, എന്നിട്ട് പറഞ്ഞു ഈ പേര് വേണോ പുസ്തകത്തിൽ, കാരണം ഇതൊരു ചെറിയ കോൺട്രവേഴ്ഷ്യൽ സ്കോളറാണ്, മഹാരാഷ്ട്രയാണ്, വേണേ വല്ലവരും വന്ന് പുസ്തകം കത്തിക്കോ അല്ലെങ്കിൽ ഇതെല്ലാം വരികയോ ഒക്കെ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു അത് റെഫർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിനെ മെൻഷൻ ചെയ്യാതിരിക്കുന്നത് തെറ്റാണ്. കാരണം നമ്മളൊരാളുടെ റിസർച്ചിൻ്റെ ബേസിസിൽ നമ്മൾ കാര്യം എഴുതുമ്പം നാച്ചുറലി അതിനെ സൈറ്റ് ചെയ്യണം, അതാണ് അതിൻ്റെ ഒരു എത്തിക്കൽ റിക്വയർമെൻറ്റ്. അപ്പോൾ അവിടെ ഡിസൈഡ് എഴുതാൻ പോവാണ്. പക്ഷേ ആ ഒരു 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 വാചകമുണ്ട് അതിനകത്ത്, അതിനെ എന്തോന്ന് പറയുന്നില്ല, ഇനി അതിനെ തപ്പി ആരും പോകണ്ട. പക്ഷേ അതിനെ ഞാൻ ക്വാളിഫൈ ചെയ്ത് ഇച്ചിരി ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്, അല്ലാതെ വളരെ ബ്ലണ്ടായിട്ടൊന്നും എഴുതത്തില്ല. കാരണം അറിയാം ഇന്നത്തെ കാലത്ത് ചിലപ്പം ഒരുപാടങ്ങ് ബ്ലണ്ടായിട്ട് എഴുതിയാൽ നമുക്ക് കുറേ സോഷ്യൽ മീഡിയ സപ്പോർട്ട് കിട്ടും, എന്നല്ലാതെ അൺനെസസറിലി കോൺട്രവേഴ്സി ഉണ്ടാക്കി പബ്ലിസിറ്റി കിട്ടേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ ഇച്ചിരി ചില സ്ഥലങ്ങളിൽ ഇച്ചിരി ഡിപ്ലോമാറ്റിക് ആണ്. പക്ഷേ പറയേണ്ടത് പറയും, ഇത് വേ വൺ വേ ഓഫ് ദി അതർ, എങ്ങനെ പറയുന്നു, ഏത് വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു, എത്ര ബ്ലണ്ടായിട്ട് പറയുന്നു, അതിലായിരിക്കും ചിലപ്പം ഒരു വ്യത്യാസം വരുന്നത്. അല്ല, നേരത്തെ പ്രൊഫഷണൽ ഹിസ്റ്റോറി ഈ കാലത്ത് എടുക്കേണ്ട പ്രിക്കോഷൻസിനെ പറ്റി പറഞ്ഞു. ചരിത്രം വായിക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? സിമ്പിൾ, എന്ത് വായിച്ചാലും, അത് ചരിത്രം മാത്രമല്ല, നിങ്ങൾ ന്യൂസ് വായിച്ചാലും സോഷ്യൽ മീഡിയ വായിച്ചാലും വാട്സാപ്പ് വായിച്ചാലും ബേസിക് ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ചെയ്യണം. ഇതാരെഴുതുന്നു, എവിടെ നിന്ന് വന്നു, എന്താണ് ഈ പറയുന്നത്, സാധ്യതയുണ്ടോ. വേറെ ഇന്നാണ് ഞാൻ ഒന്ന് എക്സാമ്പിളായിട്ട് കൊടുത്തിരുന്നത്, ഒരാൾ എനിക്കൊരു വാട്സാപ്പ് ഫോർവേഡ് അയച്ചു, ഒരു ഒരു ഓഡിയോ റെക്കോർഡിംഗ് ബാക്ക്ഗ്രൗണ്ടിലുണ്ട്, ഇത് ഒരു ഹൈ പ്രൊഫൈൽ പബ്ലിക് ഫിഗറാണ്, എൻ്റെ ഒരു പടമുണ്ട് ഒരു മനുഷ്യൻ്റെ, എന്നിട്ട് പറയുന്നു ഇതാണ് ടിപ്പു സുൽത്താൻ്റെ യഥാർത്ഥ രൂപം, നോക്കൂ എന്തൊരു വൃത്തികെട്ട മനുഷ്യനായിരുന്നു, പക്ഷെ നമ്മളെ കാണിച്ചിരിക്കുന്നത് വളരെ ഒരു 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 റീഗലായിട്ടുള്ളൊരു ഫിഗറാണ്, ഒരു പോർട്രേറ്റ് കാണിച്ചിരിക്കുന്നത്, എന്നിട്ട് ഇതാണ്. പക്ഷേ ഹിസ്റ്റോറിയൻസ് എല്ലാം ഈ യഥാർത്ഥ ടിപ്പു സുൽത്താനെ മാറ്റിവെച്ചിരിക്കുകയാണ്. ബേസിക് ബുദ്ധി, ഈ കാണിക്കുന്ന പടം ഒരു ഫോട്ടോഗ്രാഫാണ്. ടിപ്പു സുൽത്താൻ മരിച്ചതെന്നാണ് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം, അന്ന് ക്യാമറ ഇല്ല, അപ്പോൾ ടിപ്പു സുൽത്താൻ എങ്ങനെ ഫോട്ടോയിലുണ്ടായി? അപ്പോൾ ആ അത്രയൊരു ക്രിട്ടിക്കൽ ഒരു കപ്പാസിറ്റി ടു ഇൻ്റർവ്യൂ, ഒരു സാധനം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിനെ വായിക്കുമ്പം തന്നെ നമ്മൾ തന്നെ മനസ്സിനെ അപ്ലൈ ചെയ്ത് ചില ചോദ്യങ്ങൾ ചോദിക്കണം, ഇതിന് സാധ്യതയുണ്ടോ, ഇത് എക്സാജറേറ്റഡ് അല്ലേ എന്നൊക്കെ ചോദിച്ച് അറിയാനുള്ള ഒരു അത്. പക്ഷേ കുട്ടിക്കാലം മുതലെ സ്കൂളിൽ നിന്ന് തന്നെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കേണ്ട ഒരു സംഭവമാണ്. അത് ഓവർനൈറ്റ് നമുക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല. ക്രിട്ടിക്കൽ അനാലിസിസ് ഇസ് സംതിങ് ദറ്റ് ഷുഡ് ബി ഇൻ ആർ ടെക്സ്റ്റ് ബുക്സ്. കുട്ടികളെ പഠിപ്പിച്ച്
എന്ത് വായിച്ചാലും അതിനെ ചോദ്യം ചെയ്യാനുള്ള കഴിവാണ് നമ്മൾ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്തെടുക്കേണ്ടത്. നമ്മളെ പക്ഷേ പൊതുവേ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഒരു കൾച്ചറൽ പ്രൊപ്പൻസിറ്റിയും കൂടെ ആയിരിക്കും. പ്രായമുള്ളവർ പറഞ്ഞ എല്ലാം നമ്മൾ അനുസരിച്ച് എടുക്കണം. നല്ല കുട്ടികളായിട്ട് ഇരിക്കാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, പരീക്ഷ എഴുതാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, ആലോചിക്കാനല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ബുദ്ധി വെച്ച് എന്ത് വായിച്ചാലും അതിനെ ഒന്ന് ഫേസ് വാല്യൂവിൽ ഒരിക്കലും എടുക്കരുത്. അത് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലോ എവിഡൻസ് വായിക്കുമ്പോഴും അങ്ങനെയാണ്. മുമ്പ് ഞാൻ പറഞ്ഞില്ലോ ഈ നമ്മുടെ ഈ രാജാക്കന്മാരൊക്കെ ബൈബിൾ വായിച്ച് കൺവേർട്ട് ആവണമെന്ന് വരെ പറഞ്ഞു. ഫേസ് വാല്യൂവിൽ ഞാനത് വായിച്ചാൽ നോക്കൂ രാജാവിനെ കൺവേർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നെന്ന് ക്ലിയർലി എഴുതിയിട്ടുണ്ട്. പക്ഷേ ദ വേ ടു ഇൻറ്ററോഗേറ്റ് ദ ടെക്സ്റ്റ് ഇസ് ഇത് എഴുതിയിരിക്കുന്ന ആരാണ്? ഒരു മിഷണറിയാണ് എഴുതിയിരിക്കുന്നത്. ആർക്കാണ് എഴുതിയിരിക്കുന്നത്? ലണ്ടനിലിരിക്കുന്ന ഒരു ഓഡിയൻസിന് വേണ്ടി. അപ്പോൾ ഒരു സാധ്യതയുണ്ട് ഇവർ ചിലപ്പോൾ അവിടെ ഇരിക്കുന്നവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി, നോക്കൂ ഞാൻ ഓൾമോസ്റ്റ് രാജാവിനെ കൺവേർട്ട് ചെയ്യുന്നത് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ആയിരിക്കും, ഇച്ചിരി അരച്ച് ചേർത്തായിരിക്കും പറയുന്നത്. അതിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഓരോ സോഴ്സിനെയും ഓരോ മെറ്റീരിയലിനെയും ഇൻറ്ററോഗേറ്റ് ചെയ്യുന്നത്. ഈ ചരിത്രത്തിൽ നോക്കുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് കാലം മാറുന്നതിന് അനുസരിച്ചിട്ടുള്ള ചില മാറ്റങ്ങളും ഇപ്പോൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ സി വി രാമൻ പിള്ള പോലെയുള്ള ആൾക്കാരുടെ ഫിക്ഷനിലൂടെ ഈ തിരുവിതാംകൂർ രാജാക്കന്മാരെ പരിചയപ്പെട്ട തലമുറകൾ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്ത് വരുന്ന ചില ഫിക്ഷൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഹരീഷിൻ്റെ മീശ രാജാക്കന്മാർ കാണിച്ച മണ്ടത്തരം ഓപ്പറേഷൻ ആളെ കൊല്ലുക, മറ്റേ ബ്രിട്ടീഷുകാർ വരുമ്പോൾ കട്ടിലിനടിയിൽ ഒളിച്ചിരുന്ന സ്വാധീനം എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്ദുഗോപൻ്റെ മറ്റൊരു കഥയിൽ ഈ മാർത്താണ്ഡവർമ്മയുടെ വിമതന്മാർ ഇവിടുന്ന് പുറത്താക്കിയ ആൾക്കാർ ഈ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ പ്രതികാരവുമായിട്ട് ഒരു ഗ്രൂപ്പായി നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ എഴുതുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാമോ? അത് കൂടുതൽ ചരിത്രം മനസ്സിലാക്കുന്നതുകൊണ്ട് വരുന്നതാണോ അതോ നമ്മുടെ മനസ്സിലെ ചില ബ്ലോക്കുകൾ ഇല്ലാതാവുന്നതുകൊണ്ട് വരുന്നതാണ്? ഇത് തന്നെ. കാരണം പണ്ടുള്ളവർ കൂടുതലും ഒരു ഒഫീഷ്യൽ ഹിസ്റ്ററിയെ ബേസ്ഡ് ആയിട്ടുള്ള എഴുത്താണ് എഴുതിയത്. അപ്പോൾ ഒഫീഷ്യൽ ഹിസ്റ്ററിയിൽ മാർത്താണ്ഡവർമ്മ വലിയ ഹേമനാണ്, കുറേ രാജ്യങ്ങളെ കീഴടക്കി ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള രാജാവായിരുന്നു. അവസാനം എല്ലാം പത്മനാഭസ്വാമിക്ക് കൊടുത്തപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള രാജാവും കൂടെ ആയിരുന്നു. അപ്പോൾ ഒരു പെർഫെക്റ്റ് പാക്കേജാണ്. ഒരു പെർഫെക്റ്റ് പാക്കേജ് കാണുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് ഇത് സാധ്യതയുണ്ടോ? ഒരു ഹ്യൂമൻ ബീങ്ങിന് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു പെർഫെക്റ്റ് പാക്കേജ് ആയിട്ട് വരാൻ പറ്റുമോ? സാധ്യത കുറവാണെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. അപ്പം നമ്മൾ ഹിസ്റ്ററി തന്നെ നോക്കിയാൽ വേറെ സോഴ്സസ് ഉണ്ട്. ഇപ്പം നാഞ്ചനാട്ടെന്ന് വെച്ചാൽ ഇന്നത്തെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ നമ്മൾ പോയി, അവിടെ വില്ലുപാട്ട് എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. അതിന് ആ വില്ലുപാട്ടുകളെ മാർത്താണ്ഡവർമ്മയെ പറ്റി നമ്മൾ കേട്ടാൽ എക്സാക്ട് ഓപ്പോസിറ്റാണ്, മാർത്താണ്ഡവർമ്മ വില്ലനാണത്. എൻ്റെ ആ അത് ഇന്നത്തെ ഹിസ്റ്റോറിയൻസ് എഴുതിയതല്ല, അന്ന് മുതലേ വരുന്ന ഒരു കൗണ്ടർ നാരറ്റീവാണ്. അപ്പം ഫുൾ പാക്കേജ് മാർത്താണ്ഡവർമ്മയുടെ ഒഫീഷ്യൽ നാരറ്റീവ് ഉണ്ട്, പക്ഷേ അന്ന് മുതലേ ഒരു ഓറൽ ഹിസ്റ്ററി പാട്ടിൽ കൂടെ വരുന്ന ഒരു കൗണ്ടർ നാരറ്റീവും കൂടെ. അതിനകത്ത് മാർത്താണ്ഡവർമ്മ യുദ്ധത്തിൽ കൂടെ വേഷം മാറി ഒളിച്ചോടാൻ പോകുന്നു. മാർത്താണ്ഡവർമ്മ ഒരു ഒരു ഭഗവാന്റെ മുമ്പ് വെച്ച് ഒരു ആൾ വന്ന് ഓത്തെടുക്കാൻ പറയും, എൻ്റെ കസിൻസിനെ ഞാൻ കൊല്ലില്ല എന്ന് അയാളെ കൊണ്ട് പ്രോമിസ് ചെയ്യാൻ പറയും. അപ്പോൾ അയാൾ പറഞ്ഞു ഈ ജീവിതം ഉള്ള കാലം മൊത്തം ഞാൻ ചെയ്യില്ല. പക്ഷേ അയാളുടെ കയ്യിൽ അപ്പോൾ ഏതോ ഒരു മസ്കീട്ടോ ഏതോ ഒരു ജീവിയുണ്ട്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ജീവിതം ഉള്ള കാലം വരെ ഞാൻ ചെയ്യില്ല, പിന്നെ അതിനെ അങ്ങ് അരിച്ച് കൊന്ന് അപ്പോൾ ജീവിതം കഴിഞ്ഞല്ലോ, അയാൾക്ക് വേണ്ടി പോലെ പിന്നെ ഞാൻ ചെയ്യാം. ഡച്ചുകാരുടെയൊക്കെ റെക്കോർഡ്സ് നോക്കിയാൽ അതിനകത്ത് വരുന്ന മാർത്താണ്ഡവർമ്മ വളരെ ഒരു ഡിഫറെൻറ്റ് മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ അങ്ങനെ അന്ന് മുതലേ റെക്കോർഡ്സിലുണ്ട്, പക്ഷേ അന്നത്തെ ആൾക്കാർ ആ ഒഫീഷ്യൽ നാരറ്റീവിനെ മാത്രം സീരിയസ്ലി എടുത്ത് കൗണ്ടർ നാരറ്റീവ്സിന് അത്യാവശ്യം ഉള്ള അറ്റൻഷൻ കൊടുത്തിട്ടില്ല. ഇന്ന് നമ്മൾ സെയിം സബ്ജക്റ്റിനെ നോക്കുമ്പോൾ എല്ലാ നാരറ്റീവ്സിനെയും നോക്കിയാണ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. ഭാവിയിൽ കൂടുതൽ എവിഡൻസ് വന്നാൽ അതിനെയും കൂടെ യു ഹാവ് ടു ടേക്ക് ഓൺ ബോർഡ്. അപ്പോൾ ഇന്ന് മാർത്താണ്ഡവർമ്മയെ പറ്റി ഞാൻ എഴുതുമ്പം ബാലമാർത്താണ്ഡ വിജയത്തിലെ ഒഫീഷ്യൽ നാരറ്റീവ് ഭഗവാൻ വന്ന് സ്വപ്നത്തിൽ കൂടെ കീഴടക്കോ മക്കളെ എന്ന് പറയുന്ന രീതിയിൽ പറയുന്ന ആ കഥ, പിന്നെ വില്ലുപാട്ടിലെ കൗണ്ടർ കഥ, വില്ലനായിട്ട് വരുന്ന കഥ, പിന്നെ പത്മനാഭപുരത്ത് അദ്ദേഹം പണിഞ്ഞു വെച്ചേക്കുന്ന കൊട്ടാരം, അതിനകത്തെ മ്യൂറൽ പെയിൻറ്റിങ്സ്, ആ കൊട്ടാരത്തിൻ്റെ സ്ട്രക്ചർ തന്നെ, അതിനെ നോക്കും, അമ്പലത്തിൻ്റെ രേഖകളുണ്ട്, ഇതെല്ലാം കൂടെ നോക്കിയിട്ടാണ് നമ്മളൊരു മാർത്താണ്ഡവർമ്മയുടെ ഒരു റീകൺസ്ട്രക്ഷൻ, അയാളുടെയൊക്കെ ജീവിതവും കരിയറും പേഴ്സണാലിറ്റിയും ഒക്കെ നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ചില പദപ്രയോഗങ്ങളിൽ തന്നെ വന്ന മാറ്റം. ഇപ്പോൾ നാട് നീങ്ങി, കാലം ചെയ്തു, ആ കുടുംബത്തിലെ ആൾക്കാർ ഇപ്പോഴും രാജാവ് എന്ന് വിളിക്കണോ എന്നൊക്കെയുള്ള ചർച്ചകൾ നമ്മുടെ നാട്ടിൽ വളരെ സജീവമാണ്, കേരളത്തിൽ. അതൊരു പോസിറ്റീവായുള്ള മാറ്റമായിട്ടാണ് കാണുന്നത് മനു? ചർച്ചകൾ ഓൾവേസ് പോസിറ്റീവാണ്, കാരണം അതൊരു നല്ല ചോദ്യമില്ല. എന്നാലേ ഇപ്പോഴും ഒരുപാട് ആൾക്കാർക്ക് അറിഞ്ഞൂടെ, എല്ലാവരുടെയും വിചാരം പ്രിവി പേഴ്സസ് പോയതിനു ശേഷം രാജാക്കന്മാർക്കൊന്നും പണം കിട്ടുന്നില്ലെന്നാണ്. പക്ഷേ അല്ല, തിരുവിതാംകൂർ രാജകുടുംബ അംഗങ്ങൾക്ക് ഇന്നും 1949 കൊടുത്തിരുന്ന അലവൻസ് ഒക്കെ ഇന്നും കൊടുക്കുന്നുണ്ട് കേരള സർക്കാർ. ഒരുപാട് രാജ്യങ്ങൾക്ക് നാട്ടുരാജാക്കന്മാരുടെ ഡിസെൻഡൻസിനൊക്കെ കിട്ടുന്നുണ്ട്. പാർട്ട് ഓഫ് ഇറ്റ് ഇസ് ലീഗൽ കോംപ്ലിക്കേഷൻസ്, കാരണം സാമൂതിരി കോലത്തിന് കൊടുക്കുന്നത് 1805 ട്രീറ്റി ബേസ്ഡ് ആണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ട്രീറ്റിയാണ്. ഇന്ത്യൻ ഗവൺമെൻറ്റിന് അത് ആബ്രോഗേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു ലീഗൽ ഇഷ്യൂ ഉണ്ട്. അതിനെക്കാട്ടും നല്ലത് കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു ഈസിയർ വേ എന്നുള്ള രീതിയിൽ അത് കൊടുക്കുന്നു. ഇപ്പോൾ സുപ്രീം കോർട്ട് കേസിൽ പത്മനാഭസ്വാമിയെ പറ്റി ആ കേസിൽ, അതിൽ തന്നെ അവർ പറയുന്നത് അമ്പലത്തിൽ പത്മനാഭദാസൻ വേണം, അതുകൊണ്ട് ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് അവർ കസ്റ്റോഡിയൻസ് ആണ് അമ്പലത്തിൻ്റെ, ട്രസ്റ്റീസ് ആണ്,
അപ്പോൾ ഇൻ ദാറ്റ് സെൻസ് അവർക്കൊരു പബ്ലിക് റെലവൻസും ഒരു കൾച്ചറൽ റെലവൻസും ഉണ്ട്. പക്ഷേ അതിനെ രാജാവ് എന്ന് വിളിക്കണോ റാണി എന്ന് വിളിക്കണോ ഹൈനസ് എന്ന് വിളിക്കണോ കാണുമ്പോഴൊക്കെ ഇങ്ങനെ തൊഴുത് തിരുമനസെന്നൊക്കെ പറയണോ, അത് ഇൻ മൈ മൈൻഡ് ഇസ് നോട്ട് നെസസറി. ഇപ്പം 1970s ജനിച്ച ഒരാൾ ആ കുടുംബത്തിൽ ജനിച്ചെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് ഇപ്പോൾ ഇങ്ങനെ കൂനി നിന്ന് തിരുമേനി തമ്പുരാൻ എന്നൊക്കെ പറയേണ്ട കാര്യം ഇല്ലെന്നാണ് എൻ്റെ ഒരു ഒരു ഫീലിംഗ്. പക്ഷേ തിരുവനന്തപുരത്തുള്ളവർക്ക് അമ്പലത്തിനോട് ഭക്തി ഉള്ളവർക്ക് ചിലപ്പം പത്മനാഭദാസന്മാരോടുള്ള ഒരു ഭക്തിയും കൂടെ കാണും. ആയിക്കോട്ടെ അവരുടെ, പക്ഷേ അല്ലയെന്ന് പറയുന്നവർക്കും അത് പറയാനുള്ള അവകാശം ഉണ്ട്. അത് അവരുടെ അതൊരു നാച്ചുറലായിട്ടുള്ള ഒരു ഡിബേറ്റാണ്. ഈ കാലം മാറിയതും അതിനെ ക്രിട്ടിക്കലായിട്ട് കാണുന്നതായിട്ട് വന്നപ്പോഴത്തേക്കും ഈ മനു പറഞ്ഞ ഒരു വാചകത്തിൽ പിടിച്ചൊരു സോഷ്യൽ മീഡിയ കോൺട്രോവേഴ്സി ഉണ്ടായിരുന്നു. അതായത് ഈ ജാതീയതയാണ് പ്രശ്നം എന്ന് പറയുമ്പോഴും മനു എസ് പിള്ള എന്ന ജാതി പേര് സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ള അത് അത്തരത്തിലൊരു ക്രിട്ടിക്കൽ വിമർശനത്തിന് മനു എങ്ങനെ എടുത്ത? ഓ, അതെനിക്ക് ഒരുപാട് അതിനൊരു ആൻസർ ഉണ്ട്. കാരണം ഇവിടെ കേരളത്തിൽ എല്ലാവരും ചോദിക്കുന്നത് ഈ പിള്ളസ്ഥാനം എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നെന്ന് വെച്ചാൽ ഇറ്റ് അസ്യൂംസ് ദറ്റ് എൻ്റെ ഐഡൻറ്റിറ്റി മൊത്തം നായരാണെന്നാണ്. അത് എന്നെപ്പറ്റി ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ അമ്മയെപ്പറ്റി ആൾക്ക് പറഞ്ഞുകൂടാല്ലോ. ഐ കുഡ് നോട്ട് ബി എ നായർ ഓൺ മൈ മദേഴ്സ് സൈഡ്. എനിവേ, പിള്ളസ്ഥാനം കേരളത്തിൽ അതാണ് കുഴപ്പം. പക്ഷേ അതെടുത്ത് കളഞ്ഞാലും എനിക്കൊരു കുഴപ്പമുള്ളത്, ഞാൻ മഹാരാഷ്ട്രയിൽ പോകുമ്പോൾ അംബേദ്കർ മനുസ്മൃതി കത്തിച്ച നാടാണ്. അവിടെ എന്നെ ആൾക്കാർ ട്രോൾ ചെയ്യുന്നത് ഈ മനു എന്നുള്ള പേര് എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതും വെട്ടിക്കളയണോ? അപ്പോൾ രണ്ടും വെട്ടിക്കളഞ്ഞാൽ ഞാൻ പിന്നെ എന്തുണ്ട്? പൂർണ്ണമായിട്ടൊരു മൊത്തം ഒരു പുതിയ പേരെടുക്കണോ? അതുകൊണ്ട് വിചാരിച്ചേക്കുന്ന ഉള്ള പേര് അതേപോലെ വെക്കുകയാണ്. ഇനി രണ്ടും അതിന് വ്യത്യാസം വരുത്താനോ പേര് മാറ്റാനോ ഒന്നും ഞാൻ പോകുന്നില്ല. ഉള്ളത് അതുപോലെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലവർക്ക് ക്രിറ്റിസൈസ് ചെയ്യാം, ആയിക്കോട്ടെ, യു ഹാവ് എവറി റൈറ്റ് ടു ക്രിറ്റിസൈസ് ഇറ്റ്. എനിക്കതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ആവശ്യം തൊലിക്കട്ടിയൊക്കെ ഉണ്ട്, മാത്രമല്ല അംഗീകരിക്കുന്നുമുണ്ട്, അതൊരു ജാതി പേര് തന്നെയാണ്. ഐ എം ജസ്റ്റ് സെയിങ് അത് മാറ്റാനുള്ള കഴിവ് എനിക്കിപ്പോൾ ഇല്ല. കാരണം ഇന്ത്യയിലെ ഏത് ഭാഗത്ത് ഞാൻ നിൽക്കുന്നതെന്ന് വെച്ചാൽ ചിലർ പറഞ്ഞു മുമ്പിലത്തെ ഭാഗം മനു എടുത്ത് കളയണം, ചിലർ പറഞ്ഞു പിള്ള എടുത്ത് കളയണം, പിന്നെ ദാറ്റ് പുട്സ് മീൻ എ സ്ട്രേഞ്ച് പ്ലേസ്. അപ്പം പെർഫോമേറ്റീവായിട്ട് ചുമ്മാ ഒരു 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 ടോക്കണായിട്ട് പേര് മാറ്റിയിട്ട് എൻ്റെ പ്രിവിലേജ് പോകാൻ പോകുന്നില്ല, പേര് മാറ്റിയിട്ട് എൻ്റെ ഒരു ഒരു സവർണ ഐഡൻറ്റിറ്റി പോകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഉള്ളത് അതുപോലെ തന്നെ വെക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ യു ആർ ഫ്രീ ടു ക്രിറ്റിസൈസ്, എനിക്കത് കുഴപ്പമൊന്നുമില്ല. ക്രിറ്റിസിസം ഒക്കെ ആവശ്യത്തിന് എടുക്കാവുന്നുള്ള കഴിവൊക്കെ ഉണ്ട്. മനു ഇങ്ങനെ ഈ ചരിത്ര സിനിമകൾക്ക് കാണാറുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു കാലമാണ്, എല്ലാ കാലത്തും അതിന് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്. ഇപ്പോൾ മരക്കാർ എന്നുള്ള സിനിമയാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്, ഊധം സിംഗിനെ പറ്റിയ ഒരു സിനിമ. അപ്പോൾ ഇതെല്ലാം വരുമ്പോഴും അതിനോടൊപ്പം ഒരു കോൺട്രവേഴ്സി ഇവിടെ വരും, ചരിത്രത്തെ കാണിക്കുന്നില്ല, ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട്. അതിനെങ്ങനെ കാണിക്കും? അങ്ങനെ ചരിത്രത്തെ ശരിക്കും കാണിക്കാൻ പറ്റുമോ? കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കാണുമോ? ഒന്നെന്ന് വെച്ചാൽ ഒരു വളരെ ലേസി ആയിട്ട് ചില ഒരു സിനിമ ഉണ്ടാക്കും. അത് റാണി ലക്ഷ്മിബായിയെ പറ്റിയ ഒരു സിനിമ ഉണ്ടായിരുന്നു, വളരെ ലേസി ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. റാണി ലക്ഷ്മിബായിയുടെ വായിക്കൂടെ വരുന്നത് എല്ലാം പേട്രിയോട്ടിക് ഡയലോഗ്സാണ്. ഒരു റിച്ച് ഇൻട്രസ്റ്റിംഗ് ബുദ്ധിമാനായ ഒരു ഹ്യൂമൻ ബീങ്ങിനെ നിങ്ങൾ എങ്ങനെ ചുമ്മാ ഒരു മോണോക്രോമാറ്റിക് ഒരേ ഡയലോഗ് ഇങ്ങനെ പിന്നെയും 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് ഇറ്റ് ഡസൻ ഡു ജസ്റ്റിസ് ടു ദ ഹിസ്റ്റോറിക്കൽ ഫിഗർ. അവരൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ഇൻട്രസ്റ്റിംഗ് ഒരു സ്ത്രീ ആയിരുന്നു. അവരെ ചുമ്മാ ഒരു ഒരു വൺ ഡയമെൻഷണൽ ഫിഗറായിട്ട് മാറ്റുന്നത്, ഒരു നാഷണലിസ്റ്റ് ഫിഗറായിട്ട് മാറ്റുന്നത്, അത് ദാറ്റ്സ് ലേസി. പക്ഷേ ഓൾ ദ സെയിം സിനിമ ഉണ്ടാക്കുമ്പം നാച്ചുറലി സ്കോളർലി ലെയേഴ്സ് മൊത്തം വരാൻ പറ്റത്തില്ല, എല്ലാ നുവാൻസസും എല്ലാ ഡീറ്റെയിൽസും വരുത്താൻ പറ്റത്തില്ല, ചില കോംപ്രമൈസൊക്കെ നടക്കും. അത് ഏത് ആരുണ്ടാക്കിയാലും നടക്കും. ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. പക്ഷേ ഇന്ന് വരെ 80s വടക്കൻ വീരഗാഥയെ പറ്റി മമ്മൂട്ടിയുടെ ഒക്കെ ഒരു സിനിമ ഉണ്ടല്ലോ, അതൊക്കെ ഒരു രസം ഉണ്ടായിരുന്നു. കാരണം അതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് കൗണ്ടർ സ്റ്റോറി ഉണ്ടായിരുന്നു, ഒരുപാട് എക്സാജറേഷൻ ഇല്ലാത്ത കോസ്റ്റ്യൂംസ് ഒന്നും അങ്ങനെ അങ്ങ് തീരെ എക്സാജറേറ്റ് ചെയ്യാതെ ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. ദർ സം ചാം ടു ദാറ്റ്. ഇന്ന് പക്ഷേ ഉണ്ടാക്കുന്നത് അവർക്ക് ടെക്നോളജി ഉണ്ട്, റീസോഴ്സസ് ഉണ്ട്, പണമുണ്ട്, എന്നിട്ടും സംഹാവ് ആ ഒരു മാജിക് ഇസ് മിസ്സിങ്, ഒരു ഒത്തൻറ്റിസിറ്റി ഇസ് മിസ്സിങ്. കോസ്റ്റ്യൂംസ് ആണെങ്കിലും ഡയലോഗ് ആണെങ്കിലും ചില വാക്കുകളാണെങ്കിലും ഒക്കെ ഇറ്റ്സ് എ ബിറ്റ് ഡിസപ്പോയിൻറ്റിംഗ്. അതുകൊണ്ട് ഇപ്പം ഞാൻ കാണാറില്ല ഹിസ്റ്റോറിക്കൽ സിനിമ. അപ്പോൾ ഈ അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഊഹ ശരിയാണെങ്കിൽ 30-31 വയസ്സായിരിക്കണം മനുവിന്. അതിനിടയ്ക്ക് 3 വലിയ വർക്കുകൾ വന്നു, ലേഖനങ്ങളും മറ്റും അതിൻ്റെ കളക്ഷനും വേറെ വന്നു. ഈ പ്രായത്തിനെ പലതരത്തിലാണ് പല കാലങ്ങളിൽ കാണുന്നത്. അപ്പോൾ എവിടെ നിന്നെങ്കിലും നീ പയ്യനല്ലേ, ഇത്രയല്ലേ അയാളു, ഇത്രയും സംസാരിക്കേണ്ടതുണ്ടോ, അങ്ങനൊരു സംഗതി നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇന്ത്യ ആയതുകൊണ്ട് അങ്ങനെ എപ്പോഴും വരുമല്ലോ. ഇത് നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എല്ലാവരും ഇവിടെ നമ്മളെല്ലാം നല്ല കുട്ടികളായിട്ട് പ്രായമുള്ളവരനുസരിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കൾച്ചറാണ് നമ്മളെ കുഞ്ഞിലെ മുതൽ പഠിപ്പിക്കുന്നത്. എനിക്ക് കുഞ്ഞിലെ മുതൽ അനുസരണ ഇച്ചിരി കുറവായിരുന്നു ഇക്കാര്യങ്ങളിൽ, അറ്റ്ലീസ്റ്റ് തോന്നുന്നതൊക്കെ ഞാൻ അന്നേ ഇഷ്ടമുള്ള പോലെ ചെയ്യുമായിരുന്നു. പക്ഷേ നാച്ചുറലി പ്രായത്തിൻ്റെതായ ഒരു വ്യത്യാസവും വരും. യുനോ, ഒരുപാട് എൻ്റെ ആദ്യത്തെ പുസ്തകം തന്നെ എൻ്റെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള പുസ്തകമാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ വിചാരിക്കും അതിന് ഇച്ചിരി കൂടെ ഷോർട്ട് ആക്കാമായിരുന്നു, ഈ 700 pages ചിലപ്പോൾ ആവശ്യമില്ലായിരുന്നായിരിക്കും, 500 വേണേ അതിനെ ഒതുക്കി നിർത്താമായിരുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ട്. എഴുത്തിൻ്റെ രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ശരിയാണ്, ഇപ്പം 30 ക്രോസ് ചെയ്തതിനു ശേഷം യുവചരിത്രകാരിൽ നിന്ന് എന്തായാലും ആർക്കും പറയാൻ പറ്റത്തില്ല. ഭാഗ്യം, കാരണം യുവ എന്ന് കേട്ട് അവസാനം മടുത്തതാണ്, വേറെ എന്തെങ്കിലും വിളിക്കൂ, താടി വരെ നരിച്ചു തുടങ്ങി. അപ്പം അതൊരു ഒരു നല്ല കാര്യമായിട്ടാണ് കാണുന്നത്. ഇത്ര ചെറുപ്പത്തിൽ ഇത് എഴുതാനൊക്കെ തുടങ്ങിയതുകൊണ്ട് ശരിക്കുള്ള
യുവാക്കളുണ്ടല്ലോ, അവര് ശരിക്കുള്ള യുവാക്കൾ ഞാനും ആയിരുന്നു അന്ന്. അല്ല, അങ്ങനെയല്ല, ഈ പറയുന്ന 20കളൊക്കെ ഉണ്ടല്ലോ, അത് സാധാരണ ബാക്കിയുള്ള യുവാക്കൾ അടിച്ചു പൊളിക്കുന്ന പോലെ അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് എനിക്കെടുക്കാൻ പറ്റിയില്ല എന്ന് തോന്നാറുണ്ട്. ഒരു കാലത്ത് എൻ്റെ ഏർലി 20s ആദ്യത്തെ പുസ്തകം ചെയ്യുന്ന ആ ഒരു 6 വർഷത്തിൽ കുറേ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു എൻ്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റും ഒക്കെ. ഞാനങ്ങനെ ഇൻട്രോവേർട്ടഡ് ഒന്നും അല്ലായിരുന്നു. അപ്പോൾ 6 വർഷം എഴുതിക്കൊണ്ടിരിക്കുക, ജോലി ചെയ്യുക, ഇത് മാത്രമേ ഉള്ളൂ ജീവിതം, അല്ലാതെ അതിനപ്പുറത്തോട്ട് അധികം ഒന്നും ഇല്ലായിരുന്നു. അന്ന് ചിലപ്പോൾ ഇച്ചിരി ഫ്രസ്ട്രേറ്റിംഗ് ആയിരുന്നിരിക്കും. പക്ഷേ അതിനുശേഷം ഞാൻ പഠിച്ചൊരു കാര്യം, ടൈം മാനേജ്മെൻറ്റ് ഇസ് കീ. അപ്പം നൗ ഐ ഷെഡ്യൂൾ ഫണ്ണായിട്ടും സോഷ്യലൈസിങ് ആയിട്ടും യാത്ര ചെയ്യാനായിട്ടും ഹോളിഡേയ്സിന് പോകാനായിട്ടും സമയം മാറ്റി വെച്ച് നീക്കി വെച്ച് പൈസയും നീക്കി വെച്ച് അതിനെ ടൈം മാനേജ്മെൻറ്റിൻ്റെ രീതിയിൽ ആ ഒരു പെർസ്പെക്റ്റീവ് കൂടി ചെയ്താൽ നമുക്ക് എല്ലാം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്ന് എനിക്ക് അങ്ങനത്തെ റിഗ്രറ്റ് ഇല്ല. കാരണം ഒരു ലാസ്റ്റ് 5-6 years ആയിട്ട് ഐ ഹാവ് മാനേജ് ടു ഡു എവറിഥിങ്. ജോലിയും ചെയ്തിട്ടുണ്ട്, റീസർച്ചും ചെയ്തിട്ടുണ്ട്, പക്ഷേ ഐ മാനേജ് ടു ഹാവ് മൈ ഫൺ ഓൾസോ. യാത്രയും ചെയ്തിട്ടുണ്ട്, ഹോളിഡേയ്സിനും പോയിട്ടുണ്ട്. ടൈമിൻ്റെ ബാലൻസിങ് ചെയ്താൽ മതി. ഈ പ്രായമായിട്ട് ചേർത്ത് ചോദിക്കുന്ന വേറൊരു വേണ്ട വേണ്ട അത് ചോദിക്കണ്ട, ആ ചോദ്യം മാത്രം ചോദിക്കല്ലേ. അപ്പോൾ ഇനി എന്താണ് മനുവിൽ നിന്ന് പ്രതീക്ഷിക്കാനുള്ളത്? ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഉടനെ ചെയ്യാനുള്ളത് എൻ്റെ PhD തീസിസ് തീർക്കണം. അത് അടുത്ത വർഷം സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വർഷം കൂടെ ഉണ്ടായിരുന്നു ഞാൻ, പക്ഷേ യൂണിവേഴ്സിറ്റി കൺവിൻസ് ചെയ്ത് PhD എളുപ്പം തീർക്കാനുള്ള ശ്രമത്തിലാണ്. വിച്ച് മീൻസ് ഇനി അത് എഴുതണം. അതിപ്പം വരെ ചെയ്തിട്ടില്ല. വലിയ ഇൻട്രസ്റ്റോടെയും എനർജിയോടെയും പോയി പറഞ്ഞു ഞാൻ എളുപ്പം തീർത്ത് തരാമെന്ന്, പക്ഷേ അത് തുടങ്ങിയിട്ടില്ല. അത് അടുത്ത സെപ്റ്റംബർ ആകുമ്പോഴേക്കും തീർക്കണം. അപ്പോൾ പുതിയ പുസ്തകങ്ങൾക്കും പഠനത്തിനും എല്ലാം എല്ലാ ആശംസകളും. താങ്ക് യു.